പൂക്കളുടെ ഉൽപാദനം കൂടിയപ്പോൾ അർദ്ധരാത്രിയിലും പൂക്കച്ചവടവുമായി പൂക്കർഷകർ. ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ കർഷകരാണ് രാത്രികാല പൂക്കച്ചവടം തുടങ്ങിയത്. ഈ ഓണക്കാലത്ത് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മാത്രമല്ല പൂന്തോട്ടത്തിലും മിഡ്നൈറ്റ് സെയിൽ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് പൂക്കർഷകർ. പൂ ഉൽപാദനത്തിൽ വലിയ വർധനവുണ്ടായ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലാണ് പൂന്തോട്ടത്തിൽ മിഡ്നൈറ്റ് സെയിൽ. കഞ്ഞിക്കുഴിയിലെ പൂക്കർഷകർ ഓണം പ്രതീക്ഷിച്ചുകൊണ്ട് നട്ട് വളർത്തി വലുതാക്കി പൂക്കളാക്കി മാറ്റിയ ഇവിടെ പൂവിൽപ്പന ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ്. അർദ്ധരാത്രിയിലും ഇവിടെ വന്ന് ജീവനുള്ള പൂക്കൾ വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് കഞ്ഞിക്കുഴി പുഷ്പോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഞ്ഞിക്കുഴിയിലെ കർഷകൻ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സുനിലാണ് 2.5 ഏക്കറിൽ ഇവിടെ ഇപ്പോൾ പൂക്കൃഷി നടത്തിയിട്ടുള്ളത്. സുനിലിൻ്റെ പൂപ്പാടത്തെ പൂക്കളുടെ വിൽപ്പനയാണ് മിഡ്നൈറ്റ് സെയിൽ എന്ന പേരിൽ ഞങ്ങളിപ്പോൾ കഞ്ഞിക്കുഴി പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. കഞ്ഞിക്കുഴിയിലെ പൂക്കർഷകൻ സുനിലിന്റെ പൂന്തോട്ടത്തിൽ തുടങ്ങിയ പൂക്കളുടെ രാത്രികാല വിൽപ്പന ആലപ്പുഴ ജില്ലാ നിയമസഹായ കേന്ദ്ര സെക്രട്ടറി പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, പൂക്കർഷകരായ ജ്യോതിഷ് കഞ്ഞിക്കുഴി, അനിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ യാദൃശ്ചികമായിട്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് സന്തോഷിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു മിഡ്നൈറ്റ് സെയിൽ എന്നുള്ള രീതിയിൽ ഇത്തവണത്തെ ഓണത്തെ ലക്ഷ്യമാക്കി പൂക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇവിടെ കഞ്ഞിക്കുഴിയിൽ വന്ന് ഈ തോട്ടം കണ്ടപ്പോഴത്തേക്കാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാകുന്നത്. ഏകദേശം ഒരു 1 ഏക്കറിന് മുകളിൽ പൂക്കൾ മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓണം വിപണി അത്തപ്പൂക്കളം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിൽ മലയാളികൾ ആശ്രയിക്കുന്നത് കർണാടകം, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പരിപാലിച്ച് വളർത്തിയ പൂച്ചെടികൾ അതിൽ നിന്നുള്ള പൂക്കൾ ഉപയോഗിച്ച് ഒരു അത്തപ്പൂക്കളം ഇടാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അതിന് മുൻകൈയെടുത്ത ഇവിടുത്തെ കർഷകരായിട്ടുള്ള സുനിലിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അവരുടെ പരിപാലനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ഈ പൂക്കൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് കാണാൻ സാധിച്ചത്. ഈ രാത്രിയിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത് സമ്മാനിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.